Welcome to Artist Big Chat. இன்ன நம்மோடப்பம் ஸ்ருதி ராமச்சந்திரன். ஸ்ருதி, வெல்கம். தேங்க்யூ. ஓகே, ஒரு வருஷம் பூர்த்தியாகி. 2018 ஒரு பட்சம் சினிமகൾ எடுத்து പറയാവുന്നത് ഏതൊക്കെയാണ്? ചെയ്ത മൂവീസ് ഏതൊക്കെയാണ്? ചാണക്യതന്ത്രം, നോൺസെൻസ്, പിന്നെ ഇപ്പോൾ തമിഴിൽ ഇറങ്ങിയ ഡോൾ ഹൗസ് ഡയറീസ്. അത് വെബ് സീരീസ് ആണ്, സിനിമയല്ല. ഡോൾ ഹൗസ് ഡയറീസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദാറ്റ് ഈസ് ഒരു വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്സ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നെ ഇപ്പോൾ ഒരു തെലുങ്ക് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് വിത്ത് വിജയ് ദേവർകൊണ്ട, ആൻഡ് ഭരത്താണ് അതിൻ്റെ ഡയറക്ഷൻ. മൈത്രി മൂവീസ് ബാനർ. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് പ്രേതം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രേതത്തിൻ്റെ ആദ്യ ഭാഗം ഒരു വലിയ സക്സസ്ഫുൾ ആയിരുന്നു, അത് വളരെ കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിരുന്ന സിനിമയായിരുന്നു. അതിലെ ടൈറ്റിൽ റോൾ അഭിനയിച്ച ആളാണെൻ്റെ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഒന്നാം ഭാഗം വിജയമാവുക, ആ വിജയത്തിൻ്റെ ഭാഗമാവുക, പിന്നെ ആ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാവുക, അതും നല്ല രീതിയിലുള്ള ശ്രദ്ധ നേടുക എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുക? എനിക്ക്, ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പ്രേതംകാരനാണ്. ബിക്കോസ് പ്രേതം എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാനായിരുന്നു ഓഫ് കോഴ്സ് എനിക്ക് സിനിമയിലേക്കുള്ള ഒരു എൻട്രി. പക്ഷെ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ഇനി സിനിമ ചെയ്യും എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ സിനിമേനെ ശരിക്കും ഒന്ന് ഒരു ഡിഫറെൻറ്റ് ലൈറ്റിൽ കാണാൻ തുടങ്ങിയത് ഞാൻ എന്ന് പറഞ്ഞ സിനിമകാരനാണ്. പക്ഷെ പ്രേതംകാരനാണ് സിനിമ ഒരു പാഷനായി മാറിയത് എനിക്ക്. അത് ഓഫ് കോഴ്സ് ആ പ്രേതത്തിൻ്റെ ടീമും അതിലെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും, യുനോ, ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പ്രേതം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് സെറ്റ് പ്രേതമാണ്. സോ പ്രേതം എപ്പോഴും ഗുഡ് മെമ്മറീസാണ്. അപ്പോൾ പ്രേതം ടുവിന് ഇത്രയും ഒരു മൈലേജ് കിട്ടിയതിൽ ഡെഫിനറ്റ്ലി സന്തോഷമുണ്ട്. ആദ്യ സിനിമ ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത് തന്നെ ഒരു ഡാൻസ് പ്രാക്ടീസ് സെഷൻ്റെ ഭാഗമായിട്ട് രഞ്ജിത് സാറ് കാണുന്നു, അങ്ങനെയാണ് അല്ലേ പരിചയപ്പെടുന്നു. ശരിക്കും നൃത്തം സിനിമയിൽ വരുന്നതിന് മുൻപേ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ ഉള്ളതാണ്. യെസ് യെസ്, ഞാൻ 5 വയസ്സ് തൊട്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡാൻസ് എപ്പോഴും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു പാഷനാണ്. അപ്പോൾ സിനിമയിൽ ആക്റ്റീവ് ആയതിനു ശേഷം ഈ ഡാൻസ് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സമയം കണ്ടെത്തുക, അത് പറ്റാതെ വരുന്നുണ്ടോ? ആക്ച്വലി സിനിമയിൽ കയറി കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഡാൻസിൽ ആക്റ്റീവ് ആവുന്നത്. വെരി ഗുഡ്. അപ്പോൾ രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമയിൽ കാര്യമായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് ആക്ച്വലി ഈ തെലുങ്ക് പ്രോജക്റ്റിൽ എൻ്റെ ക്യാരക്ടർ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. ജയ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അതിൽ പക്ക സിനിമയുടെ പേര് ഡിയർ കോംറേഡ്. ഓ, ഡിയർ കോംറേഡ്. ഡിയർ കോംറേഡ്. അപ്പോൾ അതിൽ പക്ക ക്ലാസിക്കൽ ഡാൻസറിൻ്റെ ഒരു റോളാണ്. ആൻഡ് കുറേ ഇൻ്റർവ്യൂസിൽ ആൾക്കാർ ചോദിക്കുന്നത് ഇതുവരെയും ശ്രുതിക്ക് ആസ് ക്ലോസ് ടു ലൈഫ്, ശ്രുതി എന്താണോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ തെലുങ്ക് പ്രോജക്റ്റിന് മുന്നേ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ തെലുങ്ക് പ്രോജക്റ്റ് ഐ തിങ്ക് അത് ഡാൻസ് എന്നുള്ള ലെവലിൽ മാത്രം ക്യാരക്ടറും ഏറ്റവും നമ്മൾ ഡാൻസ് മാത്രമേ ഉള്ളൂ. ക്യാരക്ടർ അല്ല, അജയ ഒരു പാവം കിട്ടിയാണ്. ബട്ട് അങ്ങനെ അപ്പൊ ഈ തെലുങ്കിൽ ഇറ്റ്സ് എ ഡാൻസേഴ്സ് റോൾ. അതിലൊരു ഒരു അരങ്ങേറ്റം ചെയ്യണ ഒരു സീക്വൻസ് ഉണ്ട്, ഡാൻസ് പ്രാക്ടീസിന്റെ സീക്വൻസ് ഉണ്ട്. അപ്പൊ ഒരു മിക്കതും ഡാൻസിന് ചുറ്റാണ് ജയയുടെ ക്യാരക്ടർ. ശരിക്കും സിനിമ ഓരോ ആർട്ടിസ്റ്റിനും എക്സൈറ്റ് ചെയ്യുന്നത് പലതരത്തിലാണ്. ചിലർക്ക് അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ ആയിരിക്കും പ്രധാനം, ചിലർക്ക് ഏണിംഗ് ആയിരിക്കും, ചിലർക്ക് അത് നൽകുന്ന എൻജോയ്മെൻറ്റ്സ് ആയിരിക്കാം, ചിലർക്ക് അതൊരു എക്സ്പീരിയൻസ് എന്നുള്ള ലെവലായിരിക്കാം കാണുക. ശ്രുതിയെ സിനിമ എങ്ങനെയാണ് എക്സൈറ്റ് ചെയ്യുന്നത്? ഇതെല്ലാം ഉണ്ടാവും, യുനോ, എല്ലാവർക്കും ഈ എല്ലാ ആസ്പെക്ട്സും ഇഷ്ടമായിരിക്കാം. ചില ആസ്പെക്ട്സ് മോശമുള്ള കാര്യങ്ങളല്ലല്ലോ. ബട്ട് ചില ആസ്പെക്ട്സ് എനിക്ക് പേഴ്സണലി പ്രേതം കഴിഞ്ഞ ഉടനെ ഞാൻ അത്രയ്ക്കൊരു എക്സ്ട്രോവേർട്ടൊന്നും അല്ല. അപ്പോൾ പ്രേതം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹരി പറഞ്ഞില്ലേ എക്സ്പോഷർ അറ്റൻഷൻ, അതെനിക്ക് ആദ്യം എനിക്ക് എങ്ങനെയാ അക്സെപ്റ്റ് ചെയ്യണ്ടേ എന്ന് എനിക്കൊരു ഒരു ഒരു ഇതുണ്ട്, എന്താണെന്നറിയില്ല, ഒരു ഹിൻഡ്രൻസ് ആയിരുന്നു എനിക്ക്. സോ ദെൻ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതും ഇസ് പാർട്ട് ഓഫ് യുവർ ജോബ്. യുനോ, എല്ലാ ജോബിനും അതിൻ്റെ പ്രോസും കോൺസും ഉണ്ട്. എനിക്ക് അത് ഇനിഷ്യലി ഒരു ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് അതിനെയും അക്സെപ്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ഈ ജേർണി എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു റഷ് ഉണ്ടാവും, ഒരു വേറൊരു ക്യാരക്ടറായിട്ട് മാറുമ്പോൾ. ആൻഡ് എല്ലാ ദിവസവും അല്ലെങ്കിലും എല്ലാ
സെറ്റിൽ നമ്മളൊരു വേറെ ക്യാരക്ടറാണ്, നമ്മുടെ പ്രൊഫഷൻ വേറെയാണ്, നമ്മുടെ എക്സെൻട്രിസിറ്റീസ് വേറെയാണ്. ആൻഡ് ഐ തിങ്ക് ദറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. യുനോ ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് ശ്രുതി എന്നൊരാൾ എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ വിഷ്വലൈസ് ചെയ്യുന്നത്, ഹരി എന്നൊരാൾ എങ്ങനെയാണ് അതേ ക്യാരക്ടറിനെ വിഷ്വലൈസ് ചെയ്യുന്നത്, അത് വേറെ ആയിരിക്കും. അതല്ലേ ഒരു ഒരു അതാണ് സിനിമയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഈവൻ വേറൊരാൾ ഒരു ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ വൗ ഇത് ഞാൻ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് മനസ്സിൽ വിചാരിക്കും, പക്ഷെ ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്ന് പഠിക്കും നമ്മൾ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് സിനിമ. ആൻഡ് ആ ഒരു റഷും ആ ഒരു എക്സൈറ്റ്മെൻറ്റും സിനിമ എല്ലാ ദിവസവും എനിക്ക് തരുന്നുണ്ട്. ഓരോ സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലേക്ക് മാറുമ്പോൾ ഓരോ കഥാപാത്രത്തിലും അത്തരത്തിലുള്ള വേറിട്ട് നിൽക്കുന്ന സാധ്യതകൾ ശ്രമിക്കാറുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചാണക്യ തന്നിടം സിനിമ എടുത്താൽ അതിൽ ആൻഡ്രിയ എന്നാണ് ക്യാരക്ടർ. ആ കഥാപാത്രത്തിന്റെ നൊമ്പരവും നെടുവീർപ്പുകളും ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് മുൻപുള്ള ഒരു സിനിമയിലും കണ്ട അഭിനയ രീതികളിലൂടെ അല്ല, അത് കൃത്യമായിട്ട് വേറിട്ട രീതിയിൽ അഭിനയിക്കാൻ ശ്രുതിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണ്. ആ ഒരു ചിന്താഗതി എനിക്ക് തന്നത് പ്രേതം എന്ന് പറഞ്ഞ സെറ്റാണ്. അതുകൊണ്ടാണ് പ്രേതം ഇസ് സ്റ്റിൽ വെരി ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് കാരണങ്ങൾ. കാരണം രഞ്ജിത് ശങ്കറും ജയസൂര്യ എന്ന് പറഞ്ഞ ആ ടീം ഹാസ് ടോട്ട് മീ ഒരു ക്യാരക്ടർ പിച്ചിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ ആ ടീമാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക്സ് ടു. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ പ്രേക്ഷകരെ ഓർത്തു വയ്ക്കുക ഏറ്റവും നന്മ നിറഞ്ഞ കഥാപാത്രങ്ങളെ മാത്രമല്ല, അല്പം കള്ളത്തരവും തട്ടിപ്പും വില്ലേജസുകളുടെ ക്യാരക്ടേഴ്സിനെയും അവർ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കും. അങ്ങനെ ഓർമ്മയിൽ കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ശ്രുതിയുടെ ക്യാരക്ടർ സന്ദേഹമില്ലേ. അതെ, ആ കഥാപാത്രം ശരിക്കും ആ കഥാപാത്രം ജിസ് ജോയ് പറഞ്ഞു തരുമ്പോൾ, അത് പിന്നീട് അഭിനയിക്കുമ്പോൾ, പിന്നീട് തിയേറ്ററിൽ കാണുമ്പോൾ, പിന്നെ പ്രേക്ഷകരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ, ഈ ഓരോ ഘട്ടത്തിലും ആ സിത്താര എന്നല്ല ക്യാരക്ടറിൻ്റെ സിത്താര എന്ന കഥാപാത്രം എത്രത്തോളം സന്തോഷം നൽകിയിട്ടുണ്ട്. സത്യം പറയാലോ, ആദ്യം ഐ വാസ് വെരി അപ്സെറ്റ് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട്. വെരി അപ്സെറ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ജിസേട്ടൻ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് എന്നോട് ആദ്യം പറഞ്ഞ കാര്യം, ശ്രുതി ഈ സിനിമ ക്ലിക്കായാൽ ശ്രുതിക്ക് തേപ്പുകാരി എന്ന് പറഞ്ഞ ഒരു ടാഗ് വീഴാൻ എല്ലാ സാധ്യതയുണ്ടെന്ന്. അതുപോലത്തെ സോ എനിക്ക് അപ്പോൾ ആ സമയത്ത് അത് കേട്ടപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അത് ഹീറോയിൻ എന്ന് പറഞ്ഞ റോള് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇറ്റ്സ് ഓൾ വെരി നൈസ്, ബട്ട് ഒരു വില്ലനസ് റോള് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാനുള്ള എൻ്റെ മൂന്നാമത്തെ സിനിമയിലത്തെ ഐ മീൻ സിനിമ നൽകിയ ആ പ്ലാറ്റ്ഫോം ആയിരുന്നു അത്. സോ അത് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് തന്നെയാണ്. ആൻഡ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പ്രിവ്യൂവിന് പോയല്ലോ, അപ്പോൾ തിയേറ്ററിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനാണ് ആദ്യം ഇറങ്ങിയത്. അവർ ഓ തേപ്പ് വന്നല്ലോ എന്ന് അവർ പറഞ്ഞതും അത് ഞാൻ കേട്ടപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് എന്തോ ഐ വാസ് എ ന്യൂ ആർട്ടിസ്റ്റ്, ഇത് ഓഡിയൻസ് ആ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള അറിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഈ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഐ മീൻ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്നാൽ നമുക്ക് ആ പേര് വീഴില്ല. ബട്ട് എല്ലാം നന്നായി പോയി. ആൻഡ് സൺഡേ ഹോളിഡേ ഡെഫിനറ്റ്ലി എൻ്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സോ ഓൾസ് വെൽ. ടേണിംഗ് പോയിന്റ് ആണ്. ശ്രുതി അഭിനയിച്ചിട്ടുള്ള മൊത്തം സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഗാനരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നന്നായി തോന്നിയ ഒരു പാട്ട് ആ പാട്ട്, അതായത് ജിസ്മോൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതെ, പാടും രണ്ടുപേര് പാടാമോ? ശ്രുതി പാടുന്ന പോലെയുണ്ട്. പക്ഷെ ആ പാട്ടിനെ കുറിച്ച് പറയാം, എന്താണ് ആ പാട്ട്? ഇതിനെ കുറിച്ച് ഇപ്പൊ പറയാം. അയ്യോ, മനോഹരമായിട്ടുള്ള ഒരു സോങ് അല്ലേ.
ആൻഡ് അങ്ങനത്തെ ഒരു പാട്ട് കിട്ടുക എന്നുള്ളത് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് സന്തോഷം തോന്നി. അന്നും ഇന്നും ഇപ്പോഴും റേഡിയോയിലൊക്കെ ആ പാട്ട് കേൾക്കുമ്പോൾ ഇറ്റ്സ് നല്ലൊരു ഫീലാണ്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ തമിഴ് വെബ് സീരീസ് ഡോൾ ഹൗസ് ഡയറീസ്. ഡോൾ ഹൗസ് ഡയറീസ് ഡോൾ ഹൗസ് ഡയറീസ് ഇസ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു മെൻറ്റൽ ഡിസോർഡർ ഉണ്ട്. അത് നാർസിസം എന്ന് പറഞ്ഞാൽ നമ്മളാണ് വലുത്, നമുക്കാണ് ഭംഗി, അങ്ങനെ അതാണ് നാർസിസം. നമ്മൾ എല്ലാവർക്കും ഒരു തരി നാർസിസം ഉണ്ട്. അത് അത് ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ ആൻഡ് അത് കുഴപ്പമില്ല. പക്ഷെ നാർസിസം കൂടുമ്പോൾ നമ്മുടെ സ്പൗസിനോ നമ്മുടെ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ അത് അവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ ഇത് പറയുന്നത്. ട്രൂ ഇവൻസ് എന്ന് പറയാനുള്ള കാരണം ഈ റൈറ്ററിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിന് നടന്ന ഒരു സംഭവമാണത്. ആൻഡ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നടന്നൊരു സംഭവമാണത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു, എന്തോ നടക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ നമ്മുടെ എല്ലാവരുടെയും എൻസൈക്ലോപ്പീഡിയ ഗൂഗിളാണല്ലോ. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്ത് നോക്കി, എനിക്ക് നമുക്ക് ആദ്യം കിട്ടിയത് 3 തരം മെൻറ്റൽ ഡിസോർഡേഴ്സ് ക്ലസ്റ്റർ ABC, അതിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. ഒന്നും ഉറപ്പിച്ചില്ല, ലൈക്ക് എന്തെങ്കിലും ഉണ്ടാവും, ഈ മനുഷ്യന് എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവും എന്ന് വിചാരിച്ചു. 2 മാസം കഴിഞ്ഞിട്ട് അമിത് കംസ് ടു മീ വിത്ത് ദിസ് സ്റ്റോറി. അപ്പോൾ NPD ഉള്ള ആൾക്കാർക്ക് അതേ ഒരു ഗ്രാഫാണ്, യുനോ, അതേ ബിഹേവിയറൽ ടെൻഡൻസീസ് ആണ്. അതെല്ലാമാണ് ഈ ഡോൾ ഹൗസിലൂടെ സംസാരിക്കുന്നത്. അല്ല, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കും, എനിക്കാണ് NPD ഉള്ളത്. അപ്പോൾ അൺലൈക്ക് യൂഷ്വൽ മെൻറ്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാനാണ് എഫക്റ്റ് ആവുന്നത്, യു ആർ നോട്ട് എഫക്റ്റ്. പക്ഷേ എനിക്ക് NPD ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഹരീനെ എത്രമാത്രം താഴ്ത്താൻ പറ്റുമോ ഇമോഷണലി അത്രമാത്രം ക്രഷ് ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ഇറ്റ്സ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആൻഡ് ഹസ്ബൻഡിനാണ് NPD എന്നുണ്ടെങ്കിൽ, പുറത്ത് ടു യു ഫോർ എക്സാമ്പിൾ ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും, അതായിരിക്കും ഐഡിയൽ റിലേഷൻഷിപ്പ്. അതാണ് NPD ഉള്ള ആൾക്ക് അങ്ങനെയാണ് വേറെ ആൾക്കാർ അങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. പക്ഷെ ബിഹൈൻഡ് ക്ലോസ് ഡോഴ്സ് വീട്ടിൽ വരുമ്പോൾ വൈഫിനെ കംപ്ലീറ്റ്ലി താഴ്ത്തും. ആൻഡ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ഗ്യാസ് ലൈറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു ആൻഡ് എൻ്റെ ഹസ്ബൻഡ് പറയാണ് ഇല്ല അങ്ങനത്തെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ അവസാനം യു സ്റ്റാർട്ട് ടു തിങ്ക് നമുക്കാണ് മെൻ്റലി എന്തോ ഒരു അസുഖമുള്ളത് നമ്മൾ തന്നെ വിശ്വസിക്കും. അപ്പോൾ ഇത് സൊസൈറ്റിയിൽ എത്രമാത്രം പ്രോമിനൻ്റ് ആണ് എന്നുള്ളത് ഈ ഒരു ഡോൾ ഹൗസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ആസ് ഓഫ് ടുഡേ 10 എപ്പിസോഡ്സ് റിലീസായിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഇങ്ങനത്തെ റെസ്പോൺസസ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇറ്റ്സ് ബോത്ത് സ്കേറി ആൻഡ് ഹാപ്പി. കുറേ പേര് പറയുന്നത് ഓ ഇങ്ങനത്തെ ഇത് ട്രൂ സ്റ്റോറിയാണോ, അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. സ്കേറി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ പേര് എന്നെ മെസ്സേജ് ചെയ്തിട്ട് പറയുന്നുണ്ട്, അയ്യോ ശ്രുതി ഞാനും ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. സിനിമ തിയേറ്ററിൽ വരുന്നു എന്ന ലെവലിലുള്ള മീഡിയം ആകുമ്പോൾ അതിന് മാറിയിട്ട് വെബ് സീരീസ് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം? ആളുകൾ കാണുന്നു, അതിൻ്റെ പ്രതികരണം സിനിമയേക്കാൾ കൂടുതൽ ചിലപ്പോൾ റെസ്പോൺസ് കിട്ടുമോ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ വെബ് സീരീസ് എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ ഫോണിലുണ്ട്. ആൻഡ് അതിന് തിയേറ്റർ വരേക്കും പോയിട്ട് ടിക്കറ്റ് എടുത്ത് കാണേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സോ ദെൻ ലഞ്ച് ബ്രേക്കിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. 20 മിനിറ്റിൻ്റെ ഒരു എപ്പിസോഡേ ഉള്ളൂ, അല്ലെങ്കിൽ 45 മിനിറ്റിൻ്റെ ഒരു എപ്പിസോഡ്, ലൈക്ക് വാച്ചിങ് എ സീരിയൽ, TV സീരിയൽ മാതിരി. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സമയമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം. അപ്പോൾ ആക്സസിബിലിറ്റിയാണ് വെബ് സീരീസിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. ഞാൻ ഇപ്പോൾ ഒരുപാട് വെബ് സീരീസ് വരുന്നുണ്ട്, കുറേ പേര് കാണുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഈ ഒരു ജനറേഷൻ ആൻഡ് ദ ലോവർ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഒരു സിനിമയ്ക്ക് നോൺസെൻസ് എന്ന് പേരിടുക, അപ്പോൾ അതിൽ അഭിനയിക്കുന്ന നായിക ഒരു മിനിറ്റ് ആലോചിക്കില്ലേ ഇയ്യോ ഇങ്ങനെ ഒരു പേരുള്ള സിനിമ, എന്തിനാണ് അങ്ങനെ ഒരു പേര്, ഞാനിതിൽ അഭിനയിക്കണമോ, അങ്ങനത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു ആ പടത്തിൽ ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് കഥ കേൾക്കണേക്കാൻ മുന്നേ ഇതിൻ്റെ ഡയറക്ടർ MC ജിത്തൻ വന്നിട്ട് പറഞ്ഞു, ഈ സിനിമയുടെ പേര് നോൺസെൻസ് എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സിനിമ ഞാൻ ചെയ്യില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കഥ കേട്ട് കഴിഞ്ഞിട്ട് ആ സിനിമയ്ക്ക് അതാണ് ആപ്റ്റ് നെയിം, യുനോ, ആൻഡ് അതൊരു ക്യാച്ചി നെയിം ആയിരുന്നു. എല്ലാവരും ചോദിച്ചു എന്താ ഈ നോൺസെൻസ് എന്ന് കുറേ പേര് ചോദിച്ചു. ബട്ട് അതിന് അതാണ് ആപ്റ്റ് നെയിം. ചില സിനിമകൾ അങ്ങനെ ഉണ്ടല്ലോ. അതെ, നമ്മൾ പല സിനിമകളെ കുറിച്ചും പറഞ്ഞു. ഏറ്റവും ആദ്യത്തെ സിനിമ രഞ്ജിത് സാറിൻ്റെ ഞാനാണ്, അതിലെ കഥാപാത്രം അല്ലെങ്കിൽ ആ സിനിമയിലെ അനുഭവങ്ങൾ,
ആദ്യമായിട്ട് അഭിനയിച്ചപ്പോൾ കിട്ടിയ അറിവുകൾ അതെന്തൊക്കെയായിരുന്നു? ഞാൻ പറഞ്ഞ മാതിരി ഞാൻ വാസ് എൻ ഐ ഓപ്പണർ. ഒരു ബേസിക് തിങ്സ്, ഒരു സിനിമ സെറ്റിൽ ഇത്രയും പേരുണ്ട് എന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. അവിടെ പോയപ്പോഴാണ് ഞാൻ ഇതൊന്നും ഇത്രയും പേര് എന്ന് ഞാൻ വിചാരിച്ചു പോയി. ആർട്ട്, സിനിമ, യുനോ, സൗണ്ട്, മ്യൂസിക്, ഡിറക്ഷൻ, ക്യാമറ പെട്ടെന്ന് ഇറ്റ് വാസ് ലൈക്ക് ഞാൻ വേറെ ലോകത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ പെട്ടെന്ന് ഇവിടെ ഇട്ടപ്പോ ഞാൻ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഡിഫിക്കൽട്ടാണ്. എത്രമാത്രം എഫേർട്ട് പോകുന്നുണ്ട് ഒരു സിനിമയില് അത് ഞാനെന്ന് പറഞ്ഞ സെറ്റാണ് ആ ഒരു അറിവ് തന്നെ എനിക്ക്. അതിനു മുന്നേ ഒരു സിനിമ കാണാവോ എന്ന് പറയാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പൊ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ശരിക്കും ആക്ടിങ്ങിന്റെ അപ്പുറത്ത് സിനിമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടെക്നിക്കൽ ഏരിയയിലേക്ക് സുധി വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളുണ്ടോ സിനിമയിലോ അഭിനയത്തിനപ്പുറം? എനിക്ക് ഈ ഇടയ്ക്ക് തോന്നിയത് ബുദ്ധി ഡിറക്ഷൻ എന്ന് അത്രയും പറയുന്നില്ല, പക്ഷെ എനിക്ക് അസിസ്റ്റ് ചെയ്യണം എന്ന് ഒരു ചെറിയ ആഗ്രഹമുണ്ട്. ഐ ഫീൽ ലൈക്ക് അത് ഓപ്പൺസ് യുവർ മൈൻഡ് ഔട്ട് ടു യുനോ കുറേ കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അറിയില്ല ബട്ട് അത് ചെയ്യോ ഇല്ലയെന്നും എനിക്കറിയില്ല. ബട്ട് അത് എന്നാ അത്രേ ഉള്ളൂ. നമ്മൾ ഇന്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ അത് 2018 നല്ല വർഷമായിരുന്നു പേഴ്സണൽ ലൈഫിൽ. കൊച്ചിയിലെ പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചു. അപ്പോൾ കുടുംബത്തെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്, ഫാമിലി ആരൊക്കെയാണ്, എന്ത് ചെയ്തവരൊക്കെ? എൻ്റെ അച്ഛൻ ഇസ് എ പ്ലംബിംഗ് ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ കോൺട്രാക്ടർ. അച്ഛന് ജി ആർ ടെക് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് എറണാകുളത്ത്. അമ്മ ചോയ്സ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളാണ്. എൻ്റെ അനിയത്തി കാവ്യ ചെന്നൈയിലാണ്, ഷീസ് എ തിയേറ്റർ ആർട്ടിസ്റ്റ്. കാവ്യ നന്നായി പാട്ട് പാടുന്നുണ്ട്. ഇല്ല, കാവ്യ സിംഗ്സ് ലൈക്ക് എ ഡ്രീം, ബ്യൂട്ടിഫുൾ ആണ് കാവ്യ പാടുമ്പോൾ. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഫ്രാൻസിസ് അഡ്വർടൈസിംഗിലാണ്, റൈറ്ററാണ്. പിന്നെ അമ്മുമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, വി ആർ വെരി ക്ലോസ്. അമ്മുമ്മ ഇവിടെ പഞ്ചവടിയിൽ താമസിക്കുന്നുണ്ട്. അപ്പുപ്പൻ, അപ്പുപ്പൻ ഇപ്പോൾ ഇല്ല, പക്ഷെ അപ്പുപ്പൻ സിനിമയിലുണ്ടായിരുന്നു. അപ്പുപ്പൻ പരസ്യകല, എസ് എ നായർ എന്നാണ് അപ്പുപ്പൻ്റെ പേര്, പഴയ സിനിമകളൊക്കെ. സോ ഇതാണ് എൻ്റെ പ്രോത്സാഹനം. ഇവരാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് സിസ്റ്റംസ്. കാരണം അച്ഛനും അമ്മയും, ഞാൻ ആർക്കിടെക്റ്റ് ആയിരുന്നു, ആർക്കിടെക്റ്റ് ആണ്. അച്ഛനും അമ്മയും ഇതുവരെയും എൻ്റെ അടുത്ത് സിനിമ ചെയ്യണ്ട, എന്തിന് ഇങ്ങനെ പോയി ട്രൈ ചെയ്യണു എന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാണ് ആദ്യം പറയുക, അതെന്തായാലും പോയി ചെയ്യണം എന്ന് പറയണത് അവരാണ്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡ് ഫ്രാൻസിസ്. ഫ്രാൻസിസ് ബോംബെയിലായിരുന്നു, ബോംബെയിലെ ഒഗിൽവി ആൻഡ് മേത്തർ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ പ്രേതം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് പ്രേതം കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് സിനിമ സീരിയസ് ആയിട്ട് എടുത്തുകൂടാ എന്ന്. ആ ഒരു ആദ്യത്തെ സീഡ് എൻ്റെ മനസ്സിലിട്ടത് ഫ്രാൻസിസ് ആണ്. പുള്ളി അപ്പോൾ മലയാളമൊക്കെ നല്ല രീതിയിൽ സിനിമകൾ കാണുന്ന ആളാണോ? ഇപ്പം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് സപ്പോസ് ടു ഷിഫ്റ്റ് ബോംബെ. ഫ്രാൻസ് പറഞ്ഞു അതിനെന്താ ഇപ്പം ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ആൻഡ് ഇപ്പോൾ ഇവിടെ ഫ്രാൻസിസ് ചെന്നൈയിൽ നിന്നാണ്, അപ്പോൾ അങ്ങനെ മലയാളം അത്രയും പിടുത്തമില്ല, പക്ഷേ ഇപ്പോൾ എല്ലാ സിനിമയും കാണും. അപ്പോൾ പുതിയ വർഷത്തിൽ ചിലതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ 2019 കൂടുതൽ സജീവമായിട്ട് സിനിമയിൽ പ്രതീക്ഷിക്കാം അല്ലേ? കൊച്ചിയിലുണ്ട്, വീട്ടുകാരുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്, കുറച്ചുകൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണുന്നു സിനിമയെ അല്ലേ? അത് റൈറ്റ് ഫ്രം പ്രേതം ഞാൻ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെയാണ് സിനിമയെ കണ്ടിരുന്നത്. ആൻഡ് വെരി എക്സൈറ്റഡ് ഫോർ 2019. കുറച്ച് പറയാനായിട്ടില്ല, കുറച്ച് നല്ല പ്രോജക്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതെയല്ലേ. ഇനി പറയേണ്ട ഒരു കാര്യം, ശ്രുതി ഈ ഫോട്ടോഷൂട്ടിൽ വരുമ്പോൾ ചിത്രങ്ങളിൽ കാണുന്നൊരു സൗന്ദര്യാത്മകതയെക്കുറിച്ച് പലരും ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ എടുത്താണ് ഫേസ്ബുക്കിൽ. നേരിട്ട് കാണുമ്പോൾ ഇല്ല എന്നാണ് ആര്യം പറയുന്നത്. നേരിട്ട് കാണുമ്പോൾ കുറവില്ല, ഈ നല്ലതാണ്. ഈ ഫോട്ടോഷൂട്ട് എത്രത്തോളം എൻജോയ് ചെയ്യാറുണ്ട്, നന്നായി ചെയ്യാൻ സാധിക്കാറുണ്ട്? അത് ഈയിടയ്ക്കാണ് ഞാൻ ഫോട്ടോഷൂട്ട്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആദ്യമൊക്കെ പോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുക. സോ ദെൻ ഇപ്പോൾ കുറച്ചൊക്കെ പോസ് ചെയ്യാൻ അറിയാമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കുഴപ്പമില്ല, അത് പോകുന്നുണ്ട്. കുറേ നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ കാരണമാണ്
അത്രയും നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോസ് വരുന്നത്. നല്ല ഹെയർ സ്റ്റൈലിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പോസ് ചെയ്യാൻ പറ്റും. പ്രേതം എന്ന സിനിമ സത്യത്തിലൊരു സിനിമയുടെ ഒരു ഫോർമൽ ഫ്രെയിമിനപ്പുറത്ത് നിങ്ങൾ കുറച്ചുകൂടെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഒരു ടീം വർക്കിൽ ഉണ്ടായിരുന്നില്ല. ജയ സൂര്യ, രഞ്ജിത് ശങ്കർ, ശരണ്യ മേനോൻ ഉണ്ടായിരുന്നതിൽ, ഇപ്പൊ ജയ സൂര്യയുടെ വൈഫ് സരിത ആ സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഉള്ള ഒരു സൗഹൃദ അന്തരീക്ഷം എത്രത്തോളം എന്ന് ആസ്വദിക്കാൻ പറ്റിയത്? സിനിമ എന്നതിലും ഉപരി ഒരു ഫാമിലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പ്രേതത്തിൻ്റെ സെറ്റ്. ജയേട്ടൻ ശരണ്യനെയും എന്നെയും ഒരു സീനിന് മുമ്പേ ഹീൽ സിറ്റ് അസ് ഡൗൺ ആൻഡ് ആ സീനിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ആ സീൻ എങ്ങനെയാണ് ആ ക്യാരക്ടർ പിച്ച് ചെയ്യേണ്ടതെന്ന് പറയാം നമ്മുടെ അടുത്ത്. ആൻഡ് അങ്ങനത്തെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വളരെ അപൂർവമാണ്, യുനോ. ആൻഡ് ശരണ്യ, ഓഫ് കോഴ്സ്, ഐ മീൻ ആ ഒരു റിലേഷൻഷിപ്പ് ശരണ്യ, സരിത ചേച്ചി, ജയേട്ടൻ, അത് ഇപ്പോഴും ഉണ്ട്. ഐ തിങ്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ആദ്യമല്ല, പക്ഷെ ഞാൻ ജയേട്ടനെ വിളിക്കാറുണ്ട്. പിന്നെ അങ്ങനെ കോസ്റ്റ്യൂംസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം പോണത് സരിത ചേച്ചീൻ്റെ അടുത്താണ്. ബട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്. ആ സിനിമ കരിയറിന്റെ തുടക്കത്തിൽ നിന്ന് ഈ ആത്മവിശ്വാസം അല്ലെ, തുടർന്ന് നല്ല സിനിമകളുടെ ഭാഗമാണ് സാധിച്ചു. ശ്രുതിയുടെ തുടർന്ന് എല്ലാ സിനിമകളും നടത്തി. ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.